ഇവിടെ പോലെ കൊള്ളാം. മലപ്പുറ മലപ്പുറ എന്ന് വെച്ചാൽ ഓ ഇത് ഇന്ദ്രൻസിൻ്റെ അഭിനയമാണ് നല്ലത്, നല്ല അഭിനയമാണ്. പടം കൊള്ളാം, നല്ല നല്ല എൻ്റർടൈൻമെൻ്റ് പടമാണ്. അത് ജാഫർ ഇടുക്കി അടിപൊളിയായിട്ട് അഭിനയിച്ചു. അതുപോലെ തന്നെ ഇന്ദ്രൻസ് ചേട്ടൻ്റെ പറയാനൊക്കത്തില്ല, ഓ നല്ലൊരു വ്യത്യസ്തമായൊരു കഥാപാത്രം. നല്ല പടമാണ്, നല്ല കുഴപ്പമില്ല, എല്ലാവരും കണ്ടിരിക്കും. ഒരു ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു പടമാണ്. പിന്നെ അതുപോലെ തന്നെ പോലീസുകാർ ചെയ്യുന്നൊരു ക്രൂരതയായിട്ട് അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇത് ഫിലിം പോയത്. കുഴപ്പമില്ല, കണ്ടിരിക്കുക, നല്ല അടിപൊളി പടമാണ്. പടം അടിപൊളി പടമാണ്, നോർമൽ രീതിയിലുള്ള സിനിമയാണ്. ഒരുപാട് എന്താണ് എല്ലാ അതിലെ എല്ലാ ആക്ടേഴ്സും അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ലുക്മാൻ വേറെ ലെവലാണ്. ആ സംഭവം തന്നെ ഓരോ സിനിമയോളം ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് എന്തായാലും മലയാള സിനിമയിൽ നല്ലൊരു ലെവലായിട്ട് മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇന്ദ്രസ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രവും അടിപൊളിയായിട്ടുണ്ട്. ജാഫർ അടുക്കി പൊളി നല്ല സിനിമ തന്നെ, കണ്ടോണ്ടിരിക്കാം. അവസാനം കുറച്ച് സസ്പെൻസ് ഒക്കെ ഉണ്ട്, ചെറിയ സസ്പെൻസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സിനിമ തന്നെ, തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന വൺ ടൈം വാച്ച്. അത്യാവശ്യം നല്ല സിനിമ. മാക്സിൽ ലുക്മാൻ്റെ ഒരു ഫൈറ്റുണ്ട്, നമ്മളെ തല്ലുമനേലെ പോലെ ഒരു ചെറിയൊരു ഫൈറ്റേ ഉള്ളൂ. പക്ഷേ ലുക്മാൻ്റെ ഫൈറ്റ് നല്ല ക്ലാസ്സാണ്, കാണാൻ നല്ല രസമാണ്. അതുപോലെ ഇതിലും ഉണ്ട് ഒരു ഫൈറ്റ് കാണാൻ. അതിൽ സ്കോർ ചെയ്ത് ഇന്ദ്രൻസാണ് കൂടുതൽ സ്കോർ ചെയ്തത്. കാരണം ഇന്ദ്രൻസിനാണ് കൂടുതൽ രംഗം പറഞ്ഞത് സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫിൽ കഥ പറയണതേ ഉള്ളൂ. സ്റ്റോറിയൊക്കെ എങ്ങനെയാണ്? ഇല്ല വലിയ വ്യത്യസ്തമൊന്നും ഇല്ല, ചെറിയ പകരം വീട്ടിലും പിന്നെ ഒരു ഇൻസിഡന്റ് നടക്കണം, അതിനെ പ്രതികാരം ചെയ്യണം, അത്രേ ഉള്ളൂ. ട്രെയിലറിലൊക്കെ കണ്ടപ്പോൾ നല്ലൊരു ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ടുണ്ടോ? ആ ട്രെയിലറിലുള്ളതൊക്കെ തന്നെ, അല്ലാതെ വേറെ അവർ ഒരുപാടൊന്നും നമുക്ക് പ്രതീക്ഷ തന്നിട്ടില്ല. അപ്പോൾ ആ രീതിയിലുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. ബസാർ കൊള്ളാം, കണ്ടിരിക്കാം. നല്ല മറ്റേ മറ്റേ പടം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ജാക്സൺ ബസാർ അടിപൊളിയാണ്, കുഴപ്പമില്ല. കണ്ടിരിക്കാം, ക്ലൈമാക്സ് ഒക്കെ ഉണ്ട്, നല്ല ട്വിസ്റ്റൊക്കെ ഉണ്ട്, ക്ലൈമാക്സിലെ നല്ല ട്വിസ്റ്റൊക്കെ ഉണ്ട്. കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്, അത്യാവശ്യമുള്ള ഫാക്ടേഴ്സ് എല്ലാം ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫാക്ടേഴ്സും ഉണ്ട്, കണ്ടിരിക്കാൻ പറ്റും. വൺ ടൈം വാച്ചബിൾ തന്നെയാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ട്വിസ്റ്റൊക്കെ ഉണ്ട്. അതിന് മുമ്പും സെക്കൻഡ് ഹാഫ് കുറേ കൂടെ ബെറ്ററാണ്. ഫസ്റ്റ് ഹാഫിനേക്കാൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സെക്കൻഡ് ഹാഫ് നല്ല ബെറ്ററാണ്. നല്ലൊരു മൂവി, കണ്ടിരിക്കാം, നൈസ് മൂവിയാണ്.